സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശ്യവർയാതി രാജായ നമ സൗന്ദര്യലഹരി നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിലെ നേത്രത്രയങ്ങളെ വർണിച്ചു സൂര്യനും ചന്ദ്രനും അഗ്നിയും മൂന്നിൻ്റെയും പ്രതിരൂപങ്ങളായിട്ടുള്ള നേത്രങ്ങളാണ് ആ നേത്രങ്ങളുടെ ഭംഗിയും അതുപോലെ സൂര്യചന്ദ്രാദികളെ പറയുമ്പോൾ വിശ്വരൂപമായ ആ നേത്രത്തിൻ്റെ സ്വരൂപവും പരാശക്തിയുടെ സ്വരൂപവും പറഞ്ഞു ഇനി ശാസ്ത്രപ്രസിദ്ധമായ ആഗമശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ളതും അതുപോലെ സാഹിത്യരചനകളില് കലാരചനകളിലൊക്കെ പറയപ്പെടുന്ന നേത്രത്തിൻ്റെ അനേക ഭാവങ്ങൾ അഷ്ടവിധ ഭാവങ്ങൾ അഷ്ടദൃഷ്ടി എന്ന് പറയാറുണ്ട് ആ ഓരോ ദൃഷ്ടിയുടെയും ഭാവത്തെ വിചിത്രങ്ങളായ ആ ഭാവങ്ങളെയാണ് നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് അതിൽ ദൃഷ്ടിയുടെ വിചിത്രത കാണിക്കാൻ ആചാര്യസ്വാമിജികൾ ഇവിടെ പുണ്യക്ഷേത്രങ്ങളുടെ പേരുകളോടാണ് യോജിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ ലക്ഷ്യമെന്ത് എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് നേത്രങ്ങളെ ക്ഷേത്രങ്ങളോട് പുണ്യനഗരങ്ങളോട് പുണ്യതീർത്ഥങ്ങളോട് യോജിപ്പിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ ആ നേത്ര സംബന്ധമായിട്ടുള്ള കരുണാദൃഷ്ടിയും അതിലുണ്ടാകുന്ന ഭാവങ്ങളും സമ്പൂർണ്ണ ജനതയിൽ എത്തുന്നു എന്ന് കാണിക്കാനാകണം അതുപോലെ നേത്രത്തിൻ്റെ ശക്തിപാദം എല്ലാവരിലും ത്രിഭുവനത്തിലെല്ലാവരിലും എത്തുന്നു ഓരോരോ ഭാവത്തിൽ ഓരോ സ്ഥാനങ്ങളിൽ നമുക്ക് ഭക്തജനങ്ങൾക്ക് അത് അനുഭവിക്കാൻ കഴിയുന്നു ഈ എട്ട് ദൃഷ്ടികളുടെ പേര് ഓരോ എടുത്തു പറയുന്നുണ്ട് വിശാല കല്യാണി അയോധ്യ ധാര മധുര ഭോഗവതി അവന്തി വിജയ എന്നതാണ് എട്ട് പേരുകൾ ഇവ ചേർത്താണ് ഈ ശ്ലോകം രചിക്കപ്പെട്ടിരിക്കുന്നത് ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം േ ദൃഷ്ടി വിശാല കല്യാണീസ്ഫുടരുചി കുവലയൈ അയോധ്യ കൃപാധാരാധാരമധുരാ ആഭോഗവതിക എന്ന് തുടർന്നു പോകുന്നു അന്വയം തേ ദൃഷ്ടി അലയോ പരമേശ്വരി അങ്ങയുടെ ആ ദൃഷ്ടി വിശാല വിശാല എന്ന ദൃഷ്ടിയാണ് ആദ്യത്തേത് വിശാല എന്നത് ഉജ്ജയിനി നഗരത്തിൻ്റെ മറ്റൊരു പേരായിട്ട് പുരാണ ഗ്രന്ഥങ്ങളിലും കാവ്യങ്ങളിലും പറഞ്ഞിരിക്കുന്നു കാളിദാസൻ്റെ മേഘദൂത കാവ്യത്തിൽ പൂർവോദ്ദിഷ്ടാമനുസര പുരീം ശ്രീവിശാലാം എന്ന് ഉജ്ജയിനി നഗരത്തെ കുറിച്ച് ശ്രീ എന്ന് പറയുന്നുണ്ട് അപ്പോ ഉജ്ജയിനി നഗരം പുണ്യക്ഷേത്രമാണ് അവിടെയുള്ള ആ ഭാവം ദൃഷ്ടി ആ ഭാഗത്ത് പതിക്കുന്ന ദൃഷ്ടിയാണ് വിശാല അന്തർവികാസ രൂപയായിട്ടുള്ള ദൃഷ്ടിയായിട്ടാണ് ആഗമശാസ്ത്രങ്ങള് വിശാല ദൃഷ്ടിയെ പറയുന്നത് കാവ്യഭാവനയിൽ നോക്കുമ്പോൾ അങ്ങനെ അതുപോലെ കലാ രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും വിസ്തൃതമായ ദൃഷ്ടിയുടെ ആ രൂപം അല്ലെങ്കിൽ കണ്ണ് മിഴിച്ചു കാട്ടുന്ന വിസ്തൃതമാക്കി കാട്ടുന്ന ആ രൂപമാണ് ആ ഭാവമാണ് വിശാല എന്നത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ദൃഷ്ടിയുടെ പേര് കല്യാണി വിശാല കല്യാണി കല്യാണം എന്നത് മംഗളകരമായിട്ട് പറയപ്പെടുന്നതാണ് കല്യാണം മംഗളം ഏറ്റവും മംഗളകരമായിട്ടുള്ളത് സ്ഫുടരുചി ആ മംഗളകരമായിട്ടുള്ളത് തന്നെ എപ്പോഴും ശോഭയോടുകൂടിയിരിക്കുന്നതാണ് ശോഭയുള്ളതാണ് സ്ഫുടരുചിഹി സ്പഷഷ്ടമായ ശോഭയുള്ളത് തിളങ്ങുന്നത് വിളങ്ങുന്നത് എന്ന് പറയാം കല്യാണി എന്നത് നഗരത്തിൻ്റെ രീതിയിൽ പറയുമ്പോൾ കർണാടകത്തിലെ പിട്ടാര എന്ന് പറയുന്ന ജില്ലയിലാണ് ഈ കല്യാണി എന്ന് പറയുന്ന സ്ഥലം ഉണ്ട് ഉള്ളത് അവിടെ കുന്തളദേശം പൗരാണികമായ കുന്തള ദേശത്തിൻ്റെ ഈ കല്യാണി എന്ന് പറയുന്ന സ്ഥലം അത് ഒരു പുണ്യക്ഷേത്രമായിരുന്നു അപ്പോൾ ആ ക്ഷേത്രത്തെയും ആ സ്ഥാനത്തെയും കാണിച്ചുകൊണ്ട് ദേവിയുടെ ഭാവവും അവിടെ വർണ്ണിക്കുകയാണ് അപ്പോൾ കല്യാണിയായിട്ടുള്ള സുന്ദരി സുന്ദരമായിട്ടുള്ളത് ഈ ദൃഷ്ടിയുടെ കാവ്യദൃഷ്ടിയിലും പറയാറുണ്ട് കാവ്യദൃഷ്ടി പറയുമ്പോൾ കന്യകമാരുടെ ആ ദൃഷ്ടിയുടെ ഭാവമാണ് കല്യാണിയായിട്ട് പറയപ്പെടുന്നത് അതുപോലെ അയോധ്യ കുവലയൈ ഹി അയോധ്യ കുവലയങ്ങളുടെ കൂടിയ അയോധ്യ എന്ന ദൃഷ്ടി കുവലയങ്ങളെ ഇന്ദീവരങ്ങള നീലത്താമര ആ നീലത്താമരയുടെ കൂടിയ അയോധ്യ അയോധ്യ പ്രസിദ്ധമായ തീർത്ഥ നഗരമാണ് ഭഗവാൻ ശ്രീരാമൻ്റെ ജന്മസ്ഥാനം യുദ്ധമില്ലാത്ത സ്ഥലം അല്ലെങ്കിൽ യുദ്ധം സംഭവമല്ലാത്ത നഗരം എന്നൊക്കെ അയോധ്യ എന്നതിന് അർത്ഥമുണ്ട് അയോധ്യവാസികൾ ഒരിക്കലും യുദ്ധം കണ്ടിട്ടില്ല എന്നും പറയാറുണ്ട് അങ്ങനെ അയോധ്യ എന്ന പേര് അവിടെ പറഞ്ഞു അത് ഭാവത്തില് ഒരു ശരിക്കൊരു അന്തർ ദൃഷ്ടിയിൽ നമ്മൾ പറയുമ്പോൾ ക്ഷേപണ രൂപത്തിലുള്ള ദൃഷ്ടി ഒരിക്കലും അങ്ങനെ ഒരു പ്രത്യേക കാരുണ്യഭാവത്തോടു കൂടി ഉള്ള ഒരു ദൃഷ്ടി അങ്ങനെയുള്ള ദൃഷ്ടിയാണ് അയോധ്യാദൃഷ്ടിയായിട്ട് പറയുന്നത് ക്ഷേപണ ദൃഷ്ടി എന്ന് പറയുമ്പോൾ ഒരു ദൃഷ്ടിപാതം ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ണിൻ്റെ കൺമുനകൾ ചലിപ്പിക്കാതെ ദൃഷ്ടിപാതം ചെയ്യുന്ന ആ രീതിയിലുള്ള ക്ഷേപണ ദൃഷ്ടി അതാണ് അയോധ്യ ദൃഷ്ടിയുടെ ഭാവമായിട്ട് പറയുന്നത് അപ്പോൾ പരമേശ്വരിയുടെ തിരുമുഖത്തു തന്നെ ദൃഷ്ടിയിലൂടെ വരുന്ന ഭാവങ്ങൾ അത്രയും സൂക്ഷ്മമായിട്ട് ഓരോ ഭാവങ്ങളും നോക്കി മനസ്സിലാക്കി ആ ധ്യാനഭാവത്തിൽ കൊണ്ടുവരാനാണ് ആചാര്യസ്വാമിജികൾ ഇങ്ങനൊരു വർണ്ണന ദൃഷ്ടിയെ തന്നെ എടുത്ത് ചെയ്തിരിക്കുന്നത് പിന്നെ കൃപാധാരാധാര കൃപ കരുണയ്ക്ക് ആധാരമായ ധാര എന്ന ദൃഷ്ടി ധാരാഭാവത്തിലുള്ള ദൃഷ്ടി കരുണ ഇങ്ങനെ പ്രവഹിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ദൃഷ്ടി ധാര എന്ന് പറയുന്നതും ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ഭോജരാജ നഗരം എന്ന മധ്യപ്രദേശിൽ ധാർ എന്ന് പറയുന്ന ജില്ലയുണ്ട് വളരെ ഐതിഹാസികമായ സ്ഥലങ്ങൾ ഉള്ള ഒരു ജില്ലയാണിത് അനേകം പഴയ ആ കൊട്ടാരങ്ങളും മറ്റുമൊക്കെയുള്ള ഒരു ഐതിഹാസിക സ്ഥലമാണ് ധാർ മധ്യപ്രദേശിലെ ഒരു ജില്ലയാണ് അപ്പോൾ അതാണ് ധാര എന്ന് പറഞ്ഞത് മൊത്തം വ്യാപകമായിട്ട് ഭൂമിയിൽ വ്യാപ്തമായി കാണിക്കുന്ന ആ ദൃഷ്ടിയെയാണ് പറയുന്നത് അപ്പോൾ അമ്മയുടെ ധാര എന്ന ദൃഷ്ടി മധ്യപ്രദേശത്ത് അല്ലെങ്കിൽ ആ പ്രദേശത്തു കല്യാണി എന്ന ദൃഷ്ടി കർണാടകത്തിലും അല്ലെങ്കിൽ ദക്ഷിണ ഭാഗത്തെന്നും ഇങ്ങനെ ഓരോരോ ഭാഗങ്ങൾ പറഞ്ഞ് അത് വർണ്ണിക്കുമ്പോൾ എല്ലായിടത്തും ആ ദൃഷ്ടി പതിയുന്നു എന്നൊരു ഭാവം വിശ്വരൂപത്തിൽ നമ്മുടെ മനസ്സിൽ തെളിയും പിന്നെ മധുര മധുര പ്രസിദ്ധമാണ് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രം മധുരൈ മീനാക്ഷി ക്ഷേത്രമെന്ന് വളരെ പ്രസിദ്ധമാണ് അതാണ് അടുത്ത ദൃഷ്ടി ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആ നഗരം ആ ഭോഗവതിക എന്നതും ദൃഷ്ടിയുടെ ഭാവമാണ് ഉള്ളിൽ തന്നെ പരിണാമത്തെ വരുത്തിക്കൊണ്ട് വളരെ ആകർഷകമായ രീതിയിൽ നോക്കുന്നതാണ് ഭോഗവതി എന്ന ദൃഷ്ടിയുടെ ഭാവം ഇത് ഈ ഭോഗവതി എന്ന നഗരം പ്രയാഗ് ഇന്ന് അലഹബാദ് എന്ന് പറയുന്ന ത്രിവേണി സംഗമത്തിന് അടുത്തുള്ള ഒരു നഗരമായിട്ടാണ് പറയപ്പെടുന്നത് ഭോഗവതി എന്ന പേരിൽ അപ്പോൾ ആ ത്രിവേണി സംഗമത്തിൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ആ ഏരിയയിൽ വരുന്നതാണ് അതുപോലെ ഭോഗവതി എന്ന കുണ്ടലിനീ ശക്തിക്ക് പേരുണ്ട് അപ്പോൾ കുണ്ടലിനീ ശക്തിയുടെ മറ്റൊരു പേര് കൂടിയാണ് ഭോഗവതി അപ്പോൾ അതും ഇവിടെ ഓർത്തതായിട്ട് നമുക്ക് മനസ്സിലാക്കാം പിന്നെ അവന്തി ദൃഷ്ടി അവന്തി അവന്തി എന്ന വാക്കിനർത്ഥം രക്ഷിക്കുന്നത് എന്നാണ് എല്ലാവരെയും രക്ഷിക്കുന്ന രക്ഷിക്കുന്ന ഭാവത്തിൽ നോക്കുന്ന ദൃഷ്ടി കൃപയോ കൂടി നോക്കുന്ന ദൃഷ്ടി ആ ദൃഷ്ടിപാതം വരുമ്പോൾ തന്നെ നമുക്ക് രക്ഷയുണ്ടായി എന്ന് ഭക്തജനങ്ങൾക്ക് അനുഭവമുണ്ടാകുന്ന ആ ദൃഷ്ടി അവന്തി ദൃഷ്ടി ഇങ്ങനെ ബഹുനഗരവിസ്താര വിജയ എന്നാണ് പറയുന്നത് ഇങ്ങനെ തേ ദൃഷ്ടി അമ്മയുടെ ആ ദൃഷ്ടി ബഹുനഗരവിസ്താരങ്ങൾ അനേകം നഗരങ്ങളിൽ വിസ്തരിച്ച് എല്ലാ നഗരങ്ങളിലും വ്യാപ്തമായിരിക്കുന്നു അങ്ങനെ വിജയ ആ ബഹുനഗര വിസ്താരയായിട്ടുള്ള വിജയാ ദൃഷ്ടി വിജയ എന്നുള്ളതാണ് എട്ടാമത്തെ ദൃഷ്ടിയുടെ ഭാവം വിജയ വിജയനഗരം വിജയനഗരം പ്രസിദ്ധമാണ് ആ വിജയനഗരത്തില് പതിക്കുന്ന ദൃഷ്ടിയേ എന്നുള്ള രീതിയിലാണ് വിജയാദൃഷ്ടി എന്ന് പറയുന്നത് ഈ ദൃഷ്ടിക്ക് പ്രാപ്തകനീനിക എന്നും ആകേ എന്നും ഒക്കെ പേര് പറയാറുണ്ട് ആകേ കരാ ദൃഷ്ടിയെക്കുറിച്ച് ആകെ എന്ന് പറഞ്ഞാൽ അന്തികത്തിൽ ഏറ്റവും അടുത്ത് വളരെ സ്നേഹത്തോടു കൂടി ഏറ്റവും അടുത്ത് വരുന്ന ആ ഒരു ഭാവമാണ് ഈ വിജയാദൃഷ്ടിയിലുള്ളത് അപ്പോൾ ഈ ദൃഷ്ടിയുടെ പല ഭാവങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ മനസ്സിൽ ഉണ്ടാകുന്ന ഭാവങ്ങളും അവിടെ പ്രകടമാവുകയാണ് അങ്ങനെ ബഹുനഗര വിസ്താര വിജയായിട്ടുള്ള ദൃഷ്ടി ധ്രുവം തത്തൻ നാമ വ്യവഹരണയോഗ്യാ വിജയത്തെ അല്ലയോ അമ്മേ അമ്മയുടെ ഈ എട്ട് പ്രകാരത്തിലുള്ള ദൃഷ്ടികൾ എട്ട് സ്ഥാനങ്ങളിൽ വ്യാപ്തമായി അതോടൊപ്പം എല്ലാ സ്ഥലത്തും എല്ലാവരിലും വ്യാപ്തമായി അതത് നാമങ്ങളിൽ വ്യവഹരിക്കുന്നതായിട്ട് കാണപ്പെടുന്നു അതത് നാമങ്ങളിൽ വ്യവഹരിക്കുന്നതായിട്ട് വിജയത്തെ അങ്ങനെ കാണപ്പെടുന്നു അത്രയും വ്യാപ്തമായിട്ടുള്ളതാണ് ആ ദൃഷ്ടി എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ ദൃഷ്ടിയുടെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അമ്പലങ്ങളിലൊക്കെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുമ്പോഴും കലയുടെ രീതിയിൽ അതായത് ശില്പകലയുടെ രീതിയിൽ തന്നെ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിന് അനേകം നിയമങ്ങളുണ്ട് അപ്പോൾ ആ നിർമ്മിക്കുന്ന വിഗ്രഹത്തിൽ ദൃഷ്ടി കൊടുക്കുന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം അപ്പോൾ അതിൽ ഈ എട്ട് പ്രകാരത്തിലുള്ള ദൃഷ്ടിയിൽ ഏത് ദൃഷ്ടിയാണ് അതിൽ വരുന്നത് എന്ന് വളരെ ശ്രദ്ധിക്കാനുണ്ട് അത് ശ്രദ്ധിച്ചിട്ടാണ് ആ ദൃഷ്ടിയുടെ ആകാരമുണ്ടാക്കുന്നത് ആരാധിക്കുന്ന വിഗ്രഹത്തിൽ ദൃഷ്ടി എപ്പോഴും തുറന്നിരിക്കണമെന്നാണ് അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് അത് മനസ്സിലാകും എട്ട് പ്രകാരത്തിലുള്ള ദൃഷ്ടികളുടെ എട്ട് ഗുണങ്ങൾ ആണ് അത് നഗരങ്ങളോട് ചേർത്ത് പറഞ്ഞത് അതിൻ്റെ വ്യാപകത കാണിക്കാനാണ് എന്നാൽ ഈ വിശാല തുടങ്ങിയ ദൃഷ്ടികൾ എട്ട് ഭാവങ്ങളാണ് ദൃഷ്ടികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എട്ട് ഭാവങ്ങൾ അത് സൂക്ഷ്മമായിട്ട് ശില്പകലയിലൂടെ അത് പ്രകടമാക്കും അങ്ങനെ പ്രകടമാക്കി വരുമ്പോഴാണ് ആ വിഗ്രഹത്തിന് ശക്തി ഉണ്ടാകുന്നതും അതിൻ്റെ ദർശനങ്ങൾ കൊണ്ട് ഭക്തന്മാർക്ക് അനുകൂലമായ ഫലങ്ങളുണ്ടാകുന്നത് അപ്പോൾ ആ ദൃഷ്ടി വേണ്ട രീതിയിൽ ശരിയായില്ല എങ്കിൽ ചിലപ്പോൾ ആ ഫലം ഉണ്ടാകില്ല എന്ന് തന്നെ വരും അപ്പം അത് ഇവിടെ പ്രാസംഗികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ വിഗ്രഹത്തിനും അതുണ്ട് ഇപ്പോൾ ദേവിയുടെ ഭാവത്തെക്കുറിച്ചാണ് ഇവിടെ വർണ്ണിച്ചതെങ്കിലും എല്ലാവർക്കും അത് കാണാൻ കഴിയും ഇപ്പോൾ ഒരാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാളുടെ ദൃഷ്ടിയുടെ ഭാവം കൊണ്ട് അയാളുടെ മനസ്സിലെന്താണ് സംഭവിക്കുന്നത് മനസ്സിലെന്താണ് വിചാരിക്കുന്നത് ഏതു ഭാവത്തിലാണ് നോക്കുന്നത് എന്നൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ മനസ്സിലാകുന്നതാണ് അതിൻ്റെ സൂക്ഷ്മതലമാണ് അമ്മയുടെ ഈ രൂപത്തിൽ വർണ്ണിച്ചത് കുറിച്ച് വളരെ വിസ്തരിച്ച് പറയാനുണ്ട് ആഗമശാസ്ത്രങ്ങൾ അനുസരിച്ചിട്ടുള്ള ദൃഷ്ടിയുടെ ഫലങ്ങളും മറ്റുമൊക്കെ പക്ഷേ ഇവിടെ സാമാന്യമായിട്ട് ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഇപ്പോൾ വിശാല കല്യാണി അയോധ്യാധാര എന്നൊക്കെ പേരുകൾ പറഞ്ഞതിൽ നിന്നും അതിൻ്റെ ഭാവങ്ങൾ മനസ്സിലാക്കാം അതുപോലെ ഈ ദൃഷ്ടിയുടെ ഭാവത്തിൽ ഓരോരോ ദൃഷ്ടി ഭാവത്തില് ധ്യാനിച്ചാൽ ഓരോ ഫലങ്ങൾ ഉണ്ടാകുന്നതായിട്ടും ശാസ്ത്രങ്ങളിൽ സൂചനയുണ്ട് അതുപോലെ വശ്യാദി ഭാവങ്ങളും ഈ ദൃഷ്ടിക്കുണ്ട് സ്വാഭാവികമായിട്ടും വശ്യാദി ഭാവങ്ങൾ ദൃഷ്ടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതുമാണ് അപ്പോൾ അങ്ങനെ ദൃഷ്ടിയുടെ വർണ്ണനാക്രമത്തിൽ ഇപ്പോൾ അൻപത്തി ആറ് ശ്ലോകം വരെ ഇതിങ്ങനെ വർണ്ണിക്കുന്നുണ്ട് അതിൽ വിചിത്രമായ ദൃഷ്ടിയുടെ ഭാവങ്ങളാണ് ആചാര്യസ്വാമിജികൾ ഇവിടെ വർണ്ണിച്ചത് മുഖഭാവത്തെ വർണ്ണിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ആചാര്യസ്വാമിജികൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുകയാണ് മുഖത്തെ നമ്മളെ ധ്യാനത്തിന് വിഷയമാക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് അതോരോന്നും വിശദമായി പറയുമ്പോൾ ധ്യാനത്തിൽ കൂടുതൽ ആനന്ദമുണ്ടാവുകയും ചെയ്യും ധ്യാനം കൂടുതൽ ഉറയ്ക്കും അപ്പോൾ ഒരു ആകാരത്തിൽ അത് പ്രകടമാക്കി എന്നതാണ് അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ വിചാരത്തെയും ഓരോ ഭാവത്തെയും അത് ശക്തിയുടെ തന്നെ ഭാവമായിട്ട് ചിന്തിക്കാനും ഇവിടെ സൂചനയുണ്ട് അതുകൊണ്ടാണ് എട്ട് പ്രകാരത്തിൽ ആ ഭാവങ്ങൾ പ്രകടമാക്കി അമ്മയുടെ മുഖത്ത് കണ്ണുകളിലൂടെ അത് പ്രകടമായി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലും ആ ഭാവങ്ങൾ ഉണ്ടാകും അതും മനസ്സിലാക്കി ധ്യാനിക്കാം എന്നതുകൂടി ഇവിടെ അറിയിക്കുകയാണ് ഈ രീതിയിൽ നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകങ്ങൾ നാം മനസ്സിലാക്കിയത് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ അർപ്പിക്കാം ജനനിവാജാം സ്തുതിരിയം